കുറച്ച് വൈകി, ഐം സോറി. ഓടിപ്പാഞ്ഞ് ഓടിപ്പാഞ്ഞ് കണ്ട് വരികയാണ്. അപ്പം അതിൻ്റെതല്ലൊരു ബുദ്ധിമുട്ട്, കുറച്ചൊരു വൈക്കാം കേട്ടോ, ഐം സോറി. അപ്പം ഇന്ന് ക്ലാസ് നമുക്ക് തുടങ്ങാം. ഇന്ന് വളരെ രസകരമായൊരു ക്ലാസ്സാണ്, മുഗൾ രാജവംശം. നമുക്ക് എല്ലാവർക്കും അറിയണ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്തുണ്ടാവും, നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബാജിസാബ് എന്ന് പറയുന്നൊരു കോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബാജിസാബ്, ബാജിസാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബർ, ഹുമയൂണ്, അപ്പം എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാ നോക്കട്ടെ. ഹായ്, ബാജിസാബ്. കുറച്ച് ക്ഷമിക്കട്ടോ, ഞാനിപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നുകാണ്ട് കിതച്ച് ഓടി വന്ന ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നോക്കാം നമുക്ക്, ഞാനതെ എഴുതി നോക്കട്ടെ. ബാജിസാബ്, ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്, ബഹദൂർ ഷാ. ആ ബാജിസാബിനെ ഞാനിവിടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇതിനകത്ത് എങ്ങനെയാണിപ്പോൾ മെസ്സേജ് ചെയ്യുക, എന്തൊക്കെ ആവുന്നുണ്ട്? മെസ്സേജ് അടിച്ചു കഴിഞ്ഞപ്പോൾ ബാജിസാബ് എങ്ങനെ ടൈപ്പ് ചെയ്യുന്നു എനിക്കറിയില്ല കുട്ടികളെ. ആ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. ബാജിസാബ്, BHAJASB, അതാണ് ബാജിസാബ്. ഇതിനകത്ത് ഇതതിൻ്റെ ഓർഡറാണ്, ഈ മുഗൾ രാജവംശം നമ്മുടെ ഇന്ത്യയിൽ ഭരണം നടത്തിയതിൻ്റെ ഓർഡറാണ് ബാജിസാബ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ, ബാജിസാബ് കോഡ് ഒരു കോമൺ ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ. ആ BHAJASB, വെരി ഗുഡ്, സന്തോഷമായിട്ടോ. എനിക്ക് ഇതിനകത്തത് എഴുതാനുള്ളൊരു ഓപ്ഷൻ എങ്ങനെയെന്ന് അറിയില്ല, അതൊരു ഇതും എല്ലാവർക്കും അറിയാം സർ, താങ്ക് യു. എല്ലാവർക്കും അറിയും അല്ലേ, ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്, ബഹദൂർ ഷാ. ഇനി അറിയാത്ത കാര്യം എന്താണെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഓർക്കലുണ്ട് ഈ ബാബറിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഹുമയൂണിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അക്ബറിനെ കുറിച്ചിട്ടൊക്കെ ഓർക്കാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് മൂന്ന് വ്യക്തികളെയാണ് പഠിക്കാനുള്ളത്. നാളെ സൺഡേ അല്ലേ, കുറച്ച് സാവധാനം പറഞ്ഞുകാണ്ട് പഠിച്ച് പോയാൽ മതി. ഇത് വരുന്ന ചോദ്യങ്ങളെങ്ങനെ, വരാത്തത് എങ്ങനെ, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പഠിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. നോക്കാം നമുക്ക്. മുഗൾ രാജവംശം ഭരിച്ച കാലഘട്ടം ഏത്? അതൊരു ചോദ്യം തന്നെയാണ്, നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ തെറ്റിച്ചു പോണ ചോദ്യമാണ്. 1526 മുതൽ 1857, അതായത് ഇന്ത്യയുടെ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലേ, ശിപായി ലഹള, ഇതൊക്കെ വിളിക്കുന്ന ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെ നീണ്ടു നിന്ന ഒരു എന്താ ഭരണകാലഘട്ടമായിരുന്നു മുഗൾ രാജവംശം എന്ന് പറഞ്ഞത്. 1526 മുതൽ 1857 വരെ കാലഘട്ടത്തിലാണ് മുഗൾ രാജവംശം നമ്മുടെ ഭാരതത്തിൽ ഭരണം നടത്തിയത്, ഇന്ത്യയിൽ മുഗൾ ഭരണം നടത്തിയത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 1526 മുതൽ 1857 വരെ, ഓക്കെ. 1857 പ്രത്യേകത എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇനി സർ ഇന്ന് കറണ്ട് അഫെയർ ആണല്ലോ പറഞ്ഞത്, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഇന്ന് ഞാൻ കറണ്ട് അഫെയർ ആണ് പറഞ്ഞത്, ശരിയാണ് പറഞ്ഞത് കേട്ടോ. അതിന് നിങ്ങൾ ചൂരലെടുത്ത് എന്നെ തല്ലണം, കാരണം ഞാനിന്ന് ആ ഒരു എന്താ പറയുക, ആ ഒരു ബുക്ക്സ് കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും അല്ലായിരുന്നു. ഓക്കെ, ഐം സോറി. സെക്കൻഡ് സാറ്റർഡേ അത് ആണ്ട് പോലും എനിക്കതിലേക്കൊന്നും തിരിയാനുള്ളൊരു സമയം കിട്ടിയില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ളൊരു ടോപ്പിക്കായുള്ള മുഗൾ രാജവംശത്തിലേക്ക് കടന്നതാണ് വരുന്ന ചോദ്യം, അതുകൊണ്ട് ഞാനത് ഉൾപ്പെടുത്തുന്നു. നാളെ എന്തായാലും കറണ്ട് അഫെയർ എടുക്കാൻ ശ്രമിക്കാം, സോറി കേട്ടോ. അതിന് വേണമെങ്കിൽ ചൂരലുകൊണ്ട് എന്നെ തല്ലിക്കോളും. അപ്പോൾ നോക്കൂ, ഇന്ത്യയിൽ മുഗൾ രാജവംശം, കുഴപ്പമില്ല, അങ്ങനെ പറയരുത്, കുഴപ്പമുണ്ട് അങ്ങനെ പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയും, ഇതൊരു കുടുംബമല്ലേ, ഞാൻ പറഞ്ഞല്ലോ ഫാമിലി, നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ള അവകാശം നന്നായിട്ടുണ്ട്, വെറുതെ നിങ്ങളിതൊന്നും കേട്ടിരിക്കണ്ട, അങ്ങനെയുള്ളവർ ഇതിനകത്ത് ഇരിക്കും വേണ്ട, നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാൻ അവകാശമുണ്ട്. ഇന്ന് ഇതെന്ന് പറഞ്ഞാൽ ഇതന്നെ ചെയ്യണം, അപ്പം എൻ്റെ തെറ്റാണ്, ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ മുഗൾ രാജവംശം ഏത് മുതൽ ഏത് വരെ ആയിരുന്നു? 1526 മുതൽ 1857 വരെ മുഗൾ രാജവംശം എങ്ങനെ വന്നു, ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോണത്. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്?
എപ്പോഴും വരുന്ന ചോദ്യമാണ് ഒന്നാം പാനിപ്പറ്റ് യുദ്ധം. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 1857 എന്തായിരുന്നു ഇന്ത്യയുടെ മഹത്തായ സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള അല്ലേ. 1526 മുഗൾ രാജവംശത്തിന് ഭരണം മുഗൾ രാജവംശം ഭരണം തുടങ്ങിയെന്ന് പറഞ്ഞു. ഈ 1526 പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ ഒരു യുദ്ധത്തിലൂടെയായിരുന്നു. ഏതാണ് ആ യുദ്ധം? ഒന്നാം പാനിപ്പറ്റ് യുദ്ധം. അത് നടന്ന വർഷമാണ് 1526. അപ്പോൾ 1526 പാനിപ്പറ്റ് മുതൽ സ്വാതന്ത്ര്യ സമരം വരെ. അങ്ങനെ പഠിച്ചാൽ എന്താണ് കറക്റ്റായിട്ട് അതിൻ്റെ വർഷം കിട്ടിയല്ലോ. ക്ലിയർ അല്ലേ? കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വർഷം കിട്ടിയിട്ടുണ്ടാവും. ഏത് മുതൽ ഏത് വരെ? 1526 മുതൽ 1857 വരെ. ഇവിടെ 526 എന്നുള്ളത് 1526 എന്നുള്ളത് ഒന്നാം പാനിപ്പറ്റ് യുദ്ധം, മുഗൾ രാജവംശം തുടങ്ങാൻ അല്ലെങ്കിൽ മുഗളന്മാർ ഇവിടെ ഭരിക്കാൻ കാരണമായിട്ടുള്ള യുദ്ധം പാനിപ്പറ്റ്. പാനിപ്പറ്റ് ഇന്ന് ഹരിയാനയിലാണുള്ളത് കേട്ടോ, ഹരിയാനയിൽ. ഓക്കെ, 1857 പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇവിടുന്ന് നമ്മളെടുത്ത് ചോദിക്കുക, ആരൊക്കെ തമ്മിലാണ് ഈ ഫസ്റ്റ് പാനിപ്പറ്റ് വാറ്? ആരൊക്കെ തമ്മിലായിരുന്നു? ഇബ്രാഹിം ലോധിയും പിന്നെ ആരാണ്? ബാബറും തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പറ്റ് യുദ്ധം കേട്ടോ. ബാബറും ഇബ്രാഹിം ലോധി. അപ്പോൾ ആരാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ടാവും? ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടാവും 1526. അങ്ങനെയാണ് മുഗൾ രാജവംശം സ്ഥാപിച്ചത്. ഇപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. 2, 3, 4 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. 1, ഇന്ത്യയിൽ മുഗളന്മാർ ഭരിച്ച കാലഘട്ടം 1526, 1857. ഇവിടെ രണ്ടിനും പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ രണ്ടിൻ്റെ പ്രത്യേകത ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 526 എന്ന് പറഞ്ഞാൽ മുഗളന്മാർ ഇവിടെ ഭരിക്കാൻ കാരണമായിട്ടുള്ള ഒന്നാം പാനിപ്പറ്റ് യുദ്ധം നടന്നത് ഹരിയാനയിൽ അല്ലേ. ഓക്കെ, 1526, അതായത് ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു. അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടി. എന്താണ്? ഇബ്രാഹിം ലോധിയെ ബാബർ പ്രയാസം എന്ത് ചെയ്തു പരാജയപ്പെടുത്തി എന്നതാണ് അവിടെ വസ്തുത. ബാഗ് ഉണ്ട് കേട്ടോ. പരാജയപ്പെടുത്തി എന്നതാണ് ഇവിടെ വസ്തുത. മറ്റൊന്ന് എന്താണ്? 1857 ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ മുഗളന്മാരുടെ ഭരണം അവസാനിപ്പിച്ച ഒരു യുദ്ധമായിരുന്നത് അല്ലെങ്കിൽ ഒരു സമരമായിരുന്നത് ശിപ്പായി ലഹള അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ക്ലിയർ ആയല്ലോ അല്ലേ. ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയറായി. അപ്പം നിങ്ങളെടുത്ത് ചോദിക്കുക, മുഗൾ രാജവംശം സ്ഥാപിച്ചത് ആരാണ് അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? അതാരായിരിക്കും? ബാബറായിരിക്കും. അവിടെ ഡൗട്ടൊന്നുമില്ലല്ലോ. ഇല്ല, സാഹസികനായ മുഗൾ ഭരണാധികാരിയായിരുന്നു ഈ ബാബർ. കാരണം അതുവരെ ഇല്ലാത്ത ഒരു ഭരണത്തിന് തുടക്കം കുറിക്കുകയാണ്. സാഹസികനായ ഭരണാധികാരിയാണ് ബാബർ. അതുപോലെ ഈ ബാബറിന് വേറെ കുറേ പ്രത്യേകതകളുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെ എന്താണ്? സിംഹം എന്നാണ് കേട്ടോ. ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സിംഹം, ലയൺ, ലയൺ. ഓക്കെ, പേർഷ്യൻ ഭാഷയിലെ ഒരു കവി കൂടെയായിരുന്നു ആര്? ഒരു കവിയായിരുന്നു ആര്? ഈ ബാബർ. ഓക്കെ, പേർഷ്യൻ ഭാഷയിലെ കവിയായിരുന്നു. എന്നാൽ ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥം സിംഹം എന്നായിരുന്നു. മുഗൾ സാമ്രാജ്യത്വം സ്ഥാപിച്ച വ്യക്തിയായിരുന്നു ഈ ബാബർ. ഏറ്റവും കുറച്ച് കാലം ഭരിച്ച മുഗൾ രാജാവ് അല്ലെ ഭരണാധികാരി ആരെന്ന് ചോദിക്കുകയാണെങ്കിലും അത് ബാബറാണ് കേട്ടോ. ഈ ചെങ്കിസ്ഖാനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ തിമൂർ. ഈ ചെങ്കിസ്ഖാൻ്റെയും ഹായ് തിമൂറിൻ്റെയും ബന്ധുവായിരുന്നു ഈ ബാബർ. ചെങ്കിസ്ഖാൻ്റെയും തിമൂറിൻ്റെയും ബന്ധുവായിരുന്നു ബാബർ എന്ന് പറഞ്ഞാൽ സിംഹമാണ്. പേർഷ്യൻ ഭാഷയിലെ കവിയായിരുന്നു. സാഹസികനായ മുഗൾ ഭരണാധികാരിയായിരുന്നു. മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച വ്യക്തിയാണ് ബാബർ. പാനിപ്പറ്റ് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് ബാബർ. ഒന്നാം പാനിപ്പറ്റ് യുദ്ധം നടന്നത് 1526. മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമായിരുന്നു ഈ പാനിപ്പറ്റ് യുദ്ധം. ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ലായിരുന്ന മുഗൾ ഭരണാധികാരി, അതിന് നമുക്കൊരു നല്ലൊരു എന്താ പറയുക ഇടി വെച്ചു കൊടുക്കണം. എന്താ ഇന്ത്യക്കാരെ ഇന്ത്യന് ഇഷ്ടമില്ല എന്ന് പറയുന്നത്? ആ വ്യക്തിയാണ് ബാബർ കേട്ടോ. അയാൾ കവിയൊക്കെ ആയിരുന്നു എന്താ പറയുക പേർഷ്യൻ ഭാഷയിൽ, അല്ലെങ്കിൽ സാഹസികനായിരുന്നു. പക്ഷേ ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ല. അത് നമുക്ക് ഇഷ്ടമില്ല. കുറച്ച് ലേറ്റായി കേട്ടോ, ഐ എം സോറി. ഓക്കെ, എന്നാലും ഞാനത് ഓടി വന്നില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് ലേറ്റായിപ്പോയി, ഐ എം സോറി.
അപ്പം നോക്കൂ, ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ലായിരുന്ന മുഗൾ ഭരണാധികാരി ആര്? ബാബറാണ്. ഓക്കെ, ഈ ബാബറിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അതായത് 1504 ഇന്ന് അഫ്ഗാൻ്റെ ക്യാപിറ്റലായിരുന്ന കാബൂൾ ഇദ്ദേഹം പിടിച്ചെടുക്കുന്നത്. പിന്നെ കാബൂളിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് കുടിയേറുന്നത്. 1504 ബാബർ കാബൂൾ പിടിച്ചെടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ 1529 ബാബറും അഫ്ഗാൻ സംയുക്ത സേനയും തമ്മിലൊരു യുദ്ധം നടന്നു. ഘാഗ്ര നദീതീരത്ത് വെച്ചിട്ടാണ് ആ യുദ്ധം നടന്നത്. പീരങ്കിപ്പട ആദ്യമായിട്ട് ഉപയോഗിച്ച ഒരു യുദ്ധം കൂടിയായിരുന്നു ഈ ഘാഗ്ര നദീതീരത്ത് ബാബറും അഫ്ഗാൻ സംയുക്ത സേനയും തമ്മിൽ നടത്തിയത്. ഇന്ത്യയിൽ തന്നെ പീരങ്കിപ്പട ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരെന്ന് ചോദിക്കുന്നത് ബാബറാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലാണുള്ളത്, നമ്മുടെ ഇന്ത്യയിലല്ല. ഓക്കെ, കാരണം 1504 ഇദ്ദേഹം കാബൂൾ പിടിച്ചെടുത്തല്ലോ, അപ്പോൾ കാബൂളിലാണ് ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം ഉള്ളതെന്ന് ഓർത്ത് വെക്കുക. ശരിക്ക് ഇദ്ദേഹത്തെ ആദ്യമായിട്ട് അടക്കം ചെയ്തത് ആരംഗാബാദ് എന്ന് പറയും. ഔറംഗാബാദ് അല്ല, ആരംഗാബാദ്. ഈ ആരംഗാബാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രയിലാണ്. ആഗ്ര കോട്ട കേട്ടില്ലേ? ഓക്കെ, താജ്മഹലൊക്കെ എവിടെ നിന്ന് ചോദിക്കല്ലേ? ഓക്കെ, ആഗ്രയിലായിരുന്നു. പിന്നീട് അത് എങ്ങോട്ട് കൊണ്ടുപോയി? കാബൂളിലാണ് കേട്ടോ. ബാബറിനെ തുടർന്ന് പിന്നീട് ആര് അധികാരത്തിൽ വന്നു? അദ്ദേഹത്തിൻ്റെ മകനായ ഹുമയൂൺ അധികാരത്തിൽ വരികയാണ് ചെയ്തത്. ഇദ്ദേഹം ഒരു ആത്മകഥ രചിച്ചിരുന്നു നമ്മുടെ ഈ ബാബർ. എന്താ ആത്മകഥ? തുസുക്ക് ഈ ബാബറി, ബാബർനാമ എന്ന് പറയും. തുസുക്ക് ഈ ബാബറി ആത്മകഥാകൃത്തുക്കളുടെ രാജകുമാരൻ എന്നുള്ള പേരിൽ ഈ ബാബറിനെ അറിയപ്പെടുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പേർഷ്യൻ ഭാഷയിലെ കവിയായിരുന്ന മുഗൾ ചക്രവർത്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബാബറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് തുസ്കി ബാബറി, അല്ലെ ബാബർനാമ എന്ന് പറയും. ഈ ആത്മകഥാകൃത്തുക്കളുടെ രാജകുമാരൻ എന്നുള്ള പേര് അദ്ദേഹത്തിനുണ്ട്. ഓക്കെ, തുർക്കി ഭാഷയിലാണ് ഈ തുസ്കി ഈ ബാബറി, തുസ്കി ഈ ബാബറി രചിച്ചത്. ഓർത്ത് വെക്കണേ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഈ തുസ്കി ബാബറി പേർഷ്യൻ ഭാഷയിലേക്ക് ഒരാൾ തർജ്ജമ ചെയ്തു, അല്ലെ വിവർത്തനം ചെയ്തു. ആ വിവർത്തനം ചെയ്തത് അബ്ദുറഹ്മാൻ ഖാനാണ്. അബ്ദുറഹ്മാൻ ഖാൻ ഇദ്ദേഹമാണ് പേർഷ്യൻ ഭാഷയിലേക്ക് ബാബർ നാമ അല്ലെ തുസ്കി ബാബറി എന്താ പറയുക വിവർത്തനം ചെയ്തത്. ഇനി ഞാൻ പറയുന്ന കാര്യം, ഈ ബാബർ നമ്മളിവിടെ ക്ലോസ് ചെയ്യണു. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, മുഗൾ രാജവംശം ഇന്ത്യയിൽ ഭരണം തുടങ്ങിയത് 1526. ഈ 1526 പ്രത്യേകത, ഒന്നാം പാനിപ്പറ്റ് യുദ്ധം. ഒന്നാം പാനിപ്പറ്റ് യുദ്ധം നടന്നത് എവിടെ? നമ്മുടെ ഇന്ന് ഉള്ള ഹരിയാനയിലാണ് പാനിപ്പറ്റ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടും കേട്ടോ. ഓക്കെ, ഈ പാനിപ്പറ്റ് യുദ്ധത്തിൽ ആരൊക്കെ തമ്മിലാണ് 1526 പങ്കെടുത്തത്? ബാബറും ഇബ്രാഹിം ലോധിയും. ആരെയാണ് പാനിപ്പറ്റ് യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്? ഇബ്രാഹിം ലോധിയെ ബാബർ പരാജയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ചില പേരുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വന്നു. എന്തൊക്കെയാണ്? മുഗൾ സാമ്രാജ്യത്വ സ്ഥാപകൻ, സാഹസികനായ മുഗൾ ഭരണാധികാരി, പേർഷ്യൻ ഭാഷയിൽ കവിയായിരുന്ന മുഗൾ ചക്രവർത്തി, ഓക്കെ, ഏറ്റവും കുറച്ചു കാലം ഭരണം നടത്തിയ മുഗൾ ഭരണാധികാരി, ചെങ്കിസ്ഖാൻ്റെയും തിമൂറിൻ്റെയും ബന്ധുവായ മുഗൾ ഭരണാധികാരി, ഓക്കെ, ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇഷ്ടമില്ല എന്ന് പറഞ്ഞ മുഗൾ ഭരണാധികാരി. ക്ലിയർ ആണല്ലോ അല്ലേ? ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥം സിംഹം. ബാബർ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ പിടിച്ചെടുത്തത് എന്നാണ്. എന്നാണ് കാബൂൾ പിടിച്ചെടുത്തത്? 1504. ഓക്കെ, 1529 ബാബറും അഫ്ഗാൻ സംയുക്ത സേനയും തമ്മിൽ യുദ്ധം നടന്നത് ഘാഗ്ര നദീതീരത്ത് വെച്ചാണ്. ഇവിടെ വെച്ചാണ് അദ്ദേഹം ആദ്യമായിട്ട് പീരങ്കിപ്പട ഉപയോഗിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ചത് ആരെന്ന് ചോദിക്കുകയാണെങ്കിലും അത് ബാബറാണ്. ബാബറിൻ്റെ ശവകുടീരം ആദ്യം ആഗ്രയിലാണ് ആയിരുന്നു, പിന്നീട് അത് എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? കാബൂളിലേക്ക് കൊണ്ടുപോയി. ബാബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ഹുമയൂൺ ആയിരുന്നു. ബാബറിൻ്റെ ആത്മകഥ തുസ്കി ബാബറി അല്ലെങ്കിൽ ബാബർനാമ രചിച്ച ഭാഷ തുർക്കിയിലാണ്. പിന്നീട് അത് പേർഷ്യൻ ഭാഷയിലേക്ക് അബ്ദുറഹ്മാൻ ഖാൻ അത് വിവർത്തനം ചെയ്തു. ക്ലിയർ അല്ലേ? ആത്മകഥാകൃത്തുക്കളുടെ രാജകുമാരൻ എന്ന പേര് ഈ ബാബറിനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബാബറിനെ പറ്റിയിട്ട് നമ്മൾ അറിയേണ്ടത്. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മനസ്സിലായി. ഇനി ഹുമയൂണാണ്. ഹുമയൂണ് കാണുന്ന പോലെയല്ല, കുറച്ചൊരു വല്ലാത്ത ജാതിയാണ് ഹുമയൂൺ കേട്ടോ.
അപ്പോൾ ബാബറിനെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. മനസ്സിലാവാത്തവരുടെ ഒന്ന് കൈപൊക്കിക്കേ, അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഞാൻ വളരെ സ്ലോയിലാണ് പറഞ്ഞത്, രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. പഠിക്കാനുള്ള പോയിൻ്റുകളാണ് വാട്ടർ വാട്ടർ. ക്ലിയറായോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്ക് കേട്ടോ. കരയേ. കരഞ്ഞു ഒരാൾ. അപ്പം ഇനിയും പറയണത്, യെസ് ക്ലിയർ, ഒരാൾ ക്ലിയർ എന്ന് പറഞ്ഞു. നിങ്ങൾ ക്ലാസ് കേൾക്കണവർ ക്ലിയർ എന്ന് പറഞ്ഞാലേ അടുത്ത ടോപ്പിക്കിലേക്ക് അടുത്ത ആളിലേക്ക് പോവുള്ളൂ കേട്ടോ. എന്താ ഇതുവരായിട്ട്, എന്താണ് ആത്മകഥ? തുസുക്കി ഈ ബാബറി അഥവാ ബാബർ നാമ, തുസ്കി ബാബറി ബാബർ നാമ, രചിച്ചത് തുർക്കി ഭാഷയിലേക്ക്. ആത്മകഥാകൃത്തുകളുടെ രാജകുമാരനാണ് ബാബർ. തുസ്കി ബാബറി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് അബ്ദുറഹ്മാൻ ഖാൻ കേട്ടോ. എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. ആ ബാബറിന് ഒരു കാര്യം, ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, തുളുവ വംശത്തിലെ പ്രമുഖ രാജാവായിരുന്നു കൃഷ്ണദേവരായർ. അറിയില്ലേ, 1509 മുതൽ 1529 വരെ ഭരിച്ച കൃഷ്ണദേവരായർ, അതായത് അഭിനവഭോജൻ, ആന്ധ്രാഭോജൻ ഈ പേരുകളിലൊക്കെ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു നമ്മുടെ ഈ കൃഷ്ണദേവരായർ. ആന്ധ്രാഭോജൻ, അഭിനവഭോജൻ. ഓക്കെ. ഈ കൃഷ്ണദേവരായരുടെ സമകാലികനായിരുന്നു നമ്മുടെ ഈ ബാബർ. ക്ലിയറായോ? കൃഷ്ണദേവരായരുടെ സമകാലികനായിരുന്ന വ്യക്തിയായിരുന്നു ബാബർ. ഇനി ഒന്നും കൂടെ അങ്ങോട്ട് തിരിച്ചു വരാം, ഹുമയൂണിലേക്ക് ഞാൻ കടക്കുകയാണ്. അത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടോ. ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥം സിംഹമാണെങ്കിൽ ഹുമയൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഗ്യവാൻ. കാരണം എന്താ, ബാബർ ഒരുപാട് മുതലൊക്കെ ഉണ്ടാക്കി വെച്ചു. കാബൂൾ 1504 പിടിച്ചെടുത്തു, പിന്നെ 1526 പാനിപ്പറ്റ് യുദ്ധത്തിൽ ഇന്ത്യ പിടിച്ചെടുത്ത് മുഗൾ ഭരണം ആരംഭിച്ചു. അപ്പോൾ അച്ഛൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അച്ഛന് സിംഹം എന്നുള്ള പേരിട്ടു ബാബറിന്. പിന്നീട് മകൻ എന്ത് പേരിട്ടു? ഭാഗ്യവാൻ അഥവാ ഹുമയൂൺ കേട്ടോ. ഭാഗ്യവാൻ അഥവാ ഹുമയൂൺ എന്ന പേരിട്ടു. ക്ലിയർ അല്ലേ? എങ്കിലും ഭാഗ്യവാനാണെങ്കിലും നിർഭാഗ്യവാനായ മുഗൾ ഭരണാധികാരി എന്ന പേരും ആർക്കുണ്ട്? നമ്മുടെ ഈ ഹുമയൂണുണ്ട്. നിർഭാഗ്യവാനായ മുഗൾ ഭരണാധികാരി. ആക്ച്വലി ഇദ്ദേഹം ഈ ലഹരിക്ക് അടിമയായിരുന്നു കേട്ടോ. ലഹരിക്ക് അടിമയായിരുന്ന എന്തൊക്കെയോ സാധനങ്ങൾ അന്ന് കാബൂൾ, ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ ലഹരിയുടെ ഒരു കേന്ദ്രമാണല്ലോ. അപ്പോൾ ഈ കാബൂൾ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കാം അച്ഛൻ കുറേ സമ്പാദിച്ചുകൊണ്ടായിരിക്കാം മകൻ നല്ല എന്തായിരുന്നു ലഹരിക്ക് അടിച്ചായിരുന്നു. അപ്പോൾ ഹുമയൂൺ എന്ന വാക്കിനർത്ഥം ഭാഗ്യവാനാണ്. നിർഭാഗ്യവാനായ മുഗൾ ഭരണാധികാരി എന്ന പേര് ഹുമയൂണുണ്ട്. ഓക്കെ. ലഹരിക്ക് അടിമയായ മുഗൾ ഭരണാധികാരിയായിരുന്നു ഹുമയൂൺ. ഡൽഹിയിലെ ദിൻപന നഗരം സ്ഥാപിച്ചത് ആരാണ്? ദിൻപന നഗരം സ്ഥാപിച്ചത് ഹുമയൂണാണ്. കനൗജ് ചൗസ യുദ്ധത്തിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ അഫ്ഗാൻ നേതാവ് ഷേർഷാൻ അദ്ദേഹത്തിന് ഭയങ്കര പേടിയായിരുന്നു. ഓക്കെ. ഏതൊക്കെ യുദ്ധങ്ങൾ ഏതൊക്കെയാണ്? കനൗജ്, ചൗസ, രണ്ട് യുദ്ധങ്ങളാണ്. ഈ രണ്ട് യുദ്ധങ്ങളിലും ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ ഒരു അഫ്ഗാൻ ഭരണാധികാരനായിരുന്നു ഷേർഷാ. ഈ ചൗസ യുദ്ധം നടന്നത് 1539. ഇപ്പം ഞാൻ മൂന്നാല് വർഷങ്ങൾ പറഞ്ഞു. 1526 പാനിപ്പറ്റ് യുദ്ധം, 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്നത് കേട്ടോ. 1529 ബാബറും അഫ്ഗാൻ സംയുക്ത സേനയും തമ്മിൽ നടന്ന എന്താ പറയുക, കാഗ്ര യുദ്ധം എന്ന് പറയുന്നത്. അതുപോലെ 1539 ചൗസ യുദ്ധം ഷേർഷയും അതുപോലെ ഹുമയൂണും തമ്മിൽ നടന്നത്. കനൗജ് യുദ്ധം 1540 കനൗജ് യുദ്ധം. ഈ ചൗസ യുദ്ധത്തിലും കനൗജ് യുദ്ധത്തിലും പങ്കെടുത്ത വ്യക്തികൾ ഹുമയൂണും അതുപോലെ ഷേർഷയുമായിരുന്നുള്ളത് ഓർത്തു വെക്കുക. രണ്ടിലും ഹുമയൂൺ പരാജയപ്പെട്ടു. ഓക്കെ. ഹുമയൂൺ തൻ്റെ രാജ്യം തിരിച്ചു പിടിച്ചത് ആരെ പരാജയപ്പെടുത്തിയാണ്? സിക്കന്ദർ ഷാ സൂര്യയെ പരാജയപ്പെടുത്തിയാണ് ഹുമയൂൺ തൻ്റെ രാജ്യം പരാജയപ്പെട്ടു. കാരണം ഇയാൾ മദ്യത്തിനും ലഹരിക്കൊക്കെ അടിച്ചായിരുന്നല്ലോ. അപ്പോൾ ഈ ചൗസ യുദ്ധം വന്നു 1539, 1540 കനൗജ് യുദ്ധം വന്നു, ഇതിലൊക്കെ പരാജയപ്പെട്ടു. പിന്നീട് അയാൾ മദ്യപാനമൊക്കെ നിർത്തി ഡിയാഡിഷൻ സെൻറ്ററിലേക്കൊക്കെ പോയിട്ട്
അയാൾ നല്ല കുട്ടിയായിട്ട് വന്നപ്പോൾ ഹുമയൂണിന് തോന്നി തൻ്റെ രാജ്യം പിടിച്ചെടുക്കണമെന്ന്. അങ്ങനെ ഹുമയൂണ് തൻ്റെ രാജ്യം തിരിച്ചു പിടിച്ചെടുത്തത് ആരെ പരാജയപ്പെടുത്തിയായിരുന്നു? ആ സിക്കന്ദർ ഷാ സൂര്യയെ പരാജയപ്പെടുത്തിയായിരുന്നു. ഓക്കെ, ഈ തോണി കടത്തുകാർ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, അപ്പോൾ തോണി കടത്തുകാരനോട് അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു ദിവസം രാജപദവി വാഗ്ദാനം ചെയ്യാം, അല്ലെങ്കിൽ രാജപദവി നൽകാം. ഇങ്ങനെ പറഞ്ഞ വ്യക്തി ആരാണ് കേട്ടോ? കടത്തുകാരന് ഒരു ദിവസം രാജപദവി വാഗ്ദാനം ചെയ്ത മുഗൾ ഭരണാധികാരിയാണ് ഈ ഹുമയൂൺ എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ ഹുമയൂണ് ഈ മദ്യത്തിനൊക്കെ ലഹരിക്കൊക്കെ അഡിക്റ്റ് ആണെങ്കിലും നല്ല വിദ്യാഭ്യാസം നേടുകയും ഒട്ടനവധി ഭാഷകൾ സംസാരിക്കുകയും ചെയ്തിരുന്ന മുഗൾ ഭരണാധികാരിയായിരുന്നു ഈ ഹുമയൂണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഭാഗ്യവാൻ എന്നാണ് ഹുമയൂണിൻ്റെ അർത്ഥമെങ്കിലും നിർഭാഗ്യവാനായ രാജകുമാരനാണ് ഹുമയൂണ്. ലഹരിക്ക് അടിമയായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഡൽഹിയിൽ എന്താ പറയുക, ദിൻപാന നഗരം സ്ഥാപിച്ചു. കനൗജി ചൗസ യുദ്ധങ്ങളിൽ ഷേർഷയോട് പരാജയപ്പെട്ടു. കനൗജി യുദ്ധം 1539-ലും കനൗജി യുദ്ധം 1540-ലും ചൗസ യുദ്ധം അതിന് തൊട്ട മുമ്പത്തെ വർഷം 1539-ലായിരുന്നു. ഇത് രണ്ടിലും ഹുമയൂണിനെ ഷേർഷ പരാജയപ്പെടുത്തി. പിന്നീട് ലഹരിയൊക്കെ നിർത്തിക്കഴിഞ്ഞപ്പോൾ ഹുമയൂൺ തൻ്റെ രാജ്യം പിടിച്ചെടുത്തത് സിക്കന്ദർ ഷാ സൂരിയെ പരാജയപ്പെടുത്തിയായിരുന്നു കേട്ടോ. കടത്തുകാരൻ ഒരു ദിവസം രാജപദവി വാഗ്ദാനം ചെയ്ത വ്യക്തിയാണ് ഹുമയൂൺ എന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. നല്ല വിദ്യാഭ്യാസം നേടുകയും ഒട്ടനവധി ഭാഷകൾ സംസാരിക്കുകയും ചെയ്തിരുന്ന മുഗൾ ഭരണാധികാരി. എന്നാൽ ബാബർ അച്ഛൻ മറ്റേ മോശക്കാരനാണോ? അല്ല, പേർഷ്യൻ ഭാഷയിലെ കവിയായിരുന്ന മുഗൾ ഭരണാധികാരിയാണ് ആര്? ബാബർ. സിംഹം അല്ലേ ഹുമയൂൺ, ഭാഗ്യവാൻ. അത്ര ഓർക്കുക, നിർഭാഗ്യവാനായ ഭരണാധികാരി. അതുപോലെ നോക്കൂ, ഇദ്ദേഹം കോണിപ്പടികൾ കയറിയപ്പോൾ, ഷെർമണ്ടലം എന്ന് പറയും, അതിൻ്റെ പടിക്കെട്ടിൽ നിന്നും വീണ് മരിച്ച ഒരു ഭരണാധികാരിയാണ് ഹുമയൂൺ. ഓക്കെ, അതായത് ഹുമയൂണിൻ്റെ സ്മാരകം നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഹമീദ ബാനു ബീഗം എന്ന് പറയും. ഹുമയൂണിൻ്റെ ഭാര്യയാണ് ഹുമയൂൺ സ്മാരകം നിർമ്മിച്ചത്. കോണിപ്പടിയിൽ നിന്നേ വീണ്, അതായത് ലൈബ്രറിക്ക് പോണ കോണിപ്പടിയിൽ നിന്ന് വീണ് മരിച്ച ഭരണാധികാരിയായിരുന്നു ഹുമയൂൺ. ഓക്കെ, ഹമീദ ബാനു ബീഗമാണ് അദ്ദേഹത്തിൻ്റെ എന്ത് നിർമ്മിച്ചത്, സ്മാരകം നിർമ്മിച്ചത്. ഓക്കെ, ഈ ഹുമയൂണിൻ്റെ കാലത്ത് രണ്ട് നല്ല ചിത്രകാരന്മാർ ജീവിച്ചിരുന്നു. ഒന്ന് സയ്യിദ് അലിയും സമദും. ഇവർ രണ്ടുപേരും ചിലപ്പോൾ ചോദിക്കും, സയ്യിദ് അലിയും സമദും ആരുടെ ഭരണകാലത്താണ് ജീവിച്ചിരുന്നത്, അല്ലെ സയ്യിദ് അലിയും സമദും എന്താണ്? നല്ല അടിപൊളി ചിത്രകാരന്മാരായിരുന്നു, ഹുമയൂണിൻ്റെ കാലത്താണ് ഇവർ ജീവിച്ചിരുന്നത്. ഹായ് ഹായ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഹുമയൂണിന് ചെറിയ ഒരു പ്രത്യേകത ഉണ്ട്. പുരാന കിലയുടെ പണി ആരംഭിച്ച മുഗൾ ഭരണാധികാരി ഹുമയൂണ്. പുരാന കിലയുടെ പണി പൂർത്തിയാക്കിയ ഭരണാധികാരി ഷേർഷയാണ്. പുരാന കിലയുടെ, പുരാന കില എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള കെട്ടിടങ്ങളുടെ പണി ആരംഭിച്ച മുഗൾ ഭരണാധികാരി ഹുമയൂണും അത് പൂർത്തിയാക്കിയത് ഷേർഷാ സൂരിയുമായിരുന്നു. രണ്ടും ഓർത്ത് വെക്കണം. പുരാന കിലയുടെ പണി ആരംഭിച്ച മുഗൾ ഭരണാധികാരി ഹുമയൂണും അത് പൂർത്തിയാക്കിയത് ഷേർഷയുമായിരുന്നു. പിന്നീട് എന്തായി? ഇപ്പോൾ കോണിപ്പടിയിൽ നിന്ന് വീണ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹമീദ ബാനു ബീഗം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ സ്മാരകം നിർമ്മിച്ചു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചിത്രകാരന്മാരാണ് സയ്യിദ് അലിയും സമദ് അലിയും. ഒന്നും കൂടെ ഹുമയൂണിനെ റിപ്പീറ്റ് ചെയ്യട്ടെ മക്കളെ, ഇത്രയേ ഉള്ളൂ. ഹുമയൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഗ്യവാൻ. എന്നാൽ നിർഭാഗ്യവാനായ ഭരണാധികാരിയാണ് ഹുമയൂണ്. ലഹരിക്കടിമയായ ഭരണാധികാരിയാണ് ഹുമയൂണ്. ഡൽഹിയിൽ ദിൻപന നഗരം സ്ഥാപിച്ച വ്യക്തിയാണ് ഹുമയൂണ്. കനൗജ് ചൗസ യുദ്ധങ്ങളിൽ ഷേർഷയോട് പരാജയപ്പെടേണ്ടി വന്നു. അല്ലെ ഹുമയൂണിനെ പരാജയപ്പെടുത്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ കാബൂൾ ഭരണാധികാരിയായിരുന്ന ഷേർഷയാണ്. ഷേർഷയോട് പരാജയപ്പെട്ട വർഷങ്ങൾ കനൗജി യുദ്ധം 1540-ലും ചൗസ യുദ്ധം 1539-ലുമായിരുന്നു. ഹുമയൂൺ തൻ്റെ രാജ്യം പിടിച്ചെടുത്തത് ആരിൽ നിന്നെന്ന ചോദ്യം വരികയാണെങ്കിൽ സിക്കന്ദർ ഷാ സൂരിയിൽ നിന്നാണ്. കടത്തുകാരൻ ഒരു ദിവസം രാജപദവി വാഗ്ദാനം ചെയ്ത മുഗൾ ഭരണാധികാരിയായിരുന്നു ഹുമയൂൺ കേട്ടോ. നല്ല വിദ്യാഭ്യാസവും അതുപോലെ ഒട്ടനവധി ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവും ഹുമയൂണിനുണ്ടായിരുന്നു. ഹുമയൂൺ എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്ന് പറഞ്ഞത് ഹുമയൂണ്ണാമയാണ് കേട്ടോ. ഹുമയൂണിൻ്റെ ജീവചരിത്രം ഹുമയൂണ്ണാമ. കോണിപ്പടിയിൽ നിന്ന് വീണ് മരിച്ച ഭരണാധികാരിയാണ് ആര്? ഈ ഹുമയൂൺ. ഹുമയൂൺ സ്മാരകം ഉണ്ടാക്കിയത് ഹുമയൂണിൻ്റെ ഭാര്യയായ ഹമീദ ബാനു ബീഗമാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ചിത്രകാരന്മാർ ഏറൊക്കെയാണ്? സയ്യിദ് അലിയും സമദ് അലിയും. അതും കിട്ടി. ഇനി നമുക്ക്
ഇനി നമുക്കിപ്പോൾ അക്ബറിനെ കൂടെ പഠിക്കണം കേട്ടോ. ഒന്ന് കുറച്ച് സമയം എടുക്കുന്ന ആദ്യം പറഞ്ഞല്ലോ, അക്ബറിനെ കൂടെ നമുക്ക് പഠിക്കണം. അക്ബർ സർ, ഇന്നത്തെ പ്രിലിംസ് സാറിൻ്റെ ക്ലാസ് കേട്ട് പഠിച്ചു ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. നമുക്കേ എന്തൊക്കെ പറഞ്ഞാലേ, ഈ ക്വസ്റ്റ്യൻ വന്നു എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമാണ്. പിന്നെ ഇപ്പം ക്വസ്റ്റ്യൻ വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വലിയൊരു ഇതില്ലാത്ത നിന്നോ. നമുക്ക് ഈ പി എസ് സിയുടെ പ്ലാറ്റ്ഫോമും അവരെ ആറ്റിറ്റ്യൂഡും അവരിടുന്ന ക്വസ്റ്റ്യൻ പാറ്റേണും മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ എന്താ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതും അതേ മെത്തേഡിലാണ്. അപ്പോൾ നമ്മൾ എടുത്ത ഭാഗത്തു നിന്നൊക്കെ ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 100% അറ്റൻഡ് ചെയ്യാം. ഐ എം റിയലി ഹാപ്പി, താങ്ക് യു ഫോർ യുവർ ഇൻഫർമേഷൻ. അക്ബർ, അക്ബർ, അക്ബറിൻ്റെ പിതാവ് ആരാണ് ചോദിക്കണേ, ആരാണ്? ബാബറിൻ്റെ മകനാണ് ഹുമയൂൺ, ഹുമയൂണിൻ്റെ മകനാണ് അക്ബർ. അക്ബറിൻ്റെ മാതാവ് ആരാണ്? ഹമീദ ബാനു ബീഗം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അക്ബറിൻ്റെ മാതാവ് ആരാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഹുമയൂൺ സ്മാരകം നിർമ്മിച്ച ഹമീദ ബാനു ബീഗമാണ് ഹുമയൂണിൻ്റെ ഭാര്യ. അതായത് ഹുമയൂണിന് അക്ബറിൻ്റെ അച്ഛന്, ഹമീദ ബാനു ബീഗം അക്ബറിൻ്റെ അമ്മ. പറയാൻ പറ്റില്ലേ, മുഗൾ ഭരണാധികാരിയാകുമ്പോൾ ഭരണാധികാരികളാകുമ്പോൾ ഇടക്കിടക്ക് കല്യാണം കഴിക്കാൻ തോന്നും അവരങ്ങനെ, കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് അവർക്ക് ഇടക്കിടക്ക് ഇങ്ങനെ കല്യാണം കഴിക്കാൻ തോന്നും, അവരുടെ സ്വഭാവമാണ്. ഓക്കെ, ഈ അലാവുദ്ദീനെ നിങ്ങൾ ചില്ലറക്കാരനാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടെന്നോ. ആ അപ്പോൾ നോക്കൂ, അക്ബറിൻ്റെ പിതാവ് ഹുമയൂൺ, അക്ബറിൻ്റെ മാതാവ് ഹമീദ ബാനു ബീഗം. അക്ബറിനെ വളർത്തിയത് വേറെ അമ്മയായിരുന്നു, മാഖം അനക. മാഖം അനകയാണ് അക്ബറിനെ വളർത്തിയെന്നുള്ളത് ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ. ഹുമയൂണിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വ്യക്തിയാണ് ആക്ച്വലി ആര്, ഈ അക്ബർ. ഓക്കെ, അക്ബർ ജനിച്ചത് 1542 അമർകോട്ട് എന്ന് പറയുന്ന നഗരത്തിലാണ്. അക്ബർ ജനിച്ച സ്ഥലം എപ്പോഴും നമ്മളടുത്ത് ചോദിക്കുന്നതാണ്, കാരണം ഇവിടെ ഭരിച്ചു. വെള്ളം വേണം, വെള്ളം വേണം. അക്ബർ എന്താ പറയുക, ജനിച്ച സ്ഥലത്തിന് പ്രത്യേകത ഉണ്ടാവാൻ കാരണം അമർകോട്ട്. അമർകോട്ട് ബാക്കിയുള്ളവരൊക്കെ അവിടുന്ന് കാബൂളിൽ നിന്ന് വന്നു അല്ലേ, തുർക്കിഷ് ഭരണാധികാരിയായിരുന്നു നമ്മുടെ ബാബർ, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അക്ബർ ജനിച്ചത് അമർകോട്ടിലാണ് 1542. അക്ബർ ഭരണത്തിൽ വന്നത് 13 വയസ്സിലാണ് ഇദ്ദേഹം ഭരണത്തിൽ വന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. 13 വയസ്സിൽ ഒരു രാജ്യഭരണം തുടങ്ങിയ വ്യക്തിയാണ് അക്ബർ എന്നുള്ളത് ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ. അക്ബറിൻ്റെ ഗുരുവായിരുന്നു മുനീം ഖാൻ, അക്ബറിൻ്റെ ഗുരുവായിരുന്നു മുനീം ഖാൻ. ഇനി എന്താ പറയുക, രണ്ടാം പാനിപ്പറ്റ് യുദ്ധത്തിൽ അക്ബറിൻ്റെ സൈന്യാധിപൻ, രണ്ടാം പാനിപ്പറ്റ് യുദ്ധം വരാൻ പോകണ്ടോ, രണ്ടാം പാനിപ്പറ്റ് യുദ്ധത്തിൽ അക്ബറിൻ്റെ സൈന്യാധിപൻ ബൈറാം ഖാൻ ആയിരുന്നു. അപ്പോൾ മുനീം ഖാൻ ഇദ്ദേഹത്തിൻ്റെ ഗുരുവും ബൈറാം ഖാൻ ഇദ്ദേഹത്തിൻ്റെ സൈന്യാധിപനുമായിരുന്നു. രണ്ടാം പാനിപ്പറ്റ് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയത് ഹെമുവിനെയാണ്. അതായത് 1526 ഒന്നാം പാനിപ്പറ്റ് യുദ്ധം ഉണ്ടായിരുന്നു അല്ലേ. 1556 അക്ബർ ഹെമുവിനെ പരാജയപ്പെടുത്തി രണ്ടാം പാനിപ്പറ്റ് യുദ്ധത്തിൽ. ക്ലിയർ അല്ലേ. ഈ ഹെമു ആക്ച്വലി ഒരു മന്ത്രിയായിരുന്നു കേട്ടോ, അതായത് ആദിർഷയുടെ മന്ത്രിയായിരുന്നു. ആദിർഷ എന്ന് പറയും, ആദിർഷയുടെ മന്ത്രിയായിരുന്നു ഹെമു. ആദിർഷയെ പലർക്കും അറിയില്ല, ആദിർഷയുടെ മന്ത്രിയായിരുന്നു ഹെമു. അങ്ങനെ ഹെമുവിനെ 1556 രണ്ടാം പാനിപ്പറ്റ് യുദ്ധത്തിൽ ആര് പരാജയപ്പെടുത്തി, അക്ബർ പരാജയപ്പെടുത്തി. 13 വയസ്സിലാണ് ഇദ്ദേഹം ഭരണത്തിൽ വരുന്നത്. ഹുമയൂൺ ഇദ്ദേഹത്തിൻ്റെ അച്ഛനും ഹമീദ ബാനു ബീഗം ഇദ്ദേഹത്തിൻ്റെ അമ്മയും മാഖം അനകയാണ് ഇദ്ദേഹത്തെ വളർത്തിയത്. ഹുമയൂണിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വ്യക്തിയാണ് അക്ബർ. ജനിച്ചത് ഇദ്ദേഹം അമർകോട്ടിലായിരുന്നു. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. ഹാൽഡിഗട്ട് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയ മേവാറിലെ രാജപുത്ര രാജാവാണ് മഹാറാണ പ്രതാപ്. ചിലപ്പോൾ ചോദിക്കൂട്ടോ, ഹാലിഗട്ട്, ഈ ഹാൽഡിഗട്ട് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധം തന്നെയായിരുന്നു. അക്ബർ ഇവിടെ ഭരണം ഒക്കെ ഉറപ്പിച്ച് വളരെ പ്രശസ്തമായിട്ടുള്ള യുദ്ധമായിരുന്നു ഹാൽഡിഗട്ട് യുദ്ധം. അതായത് തൻ്റെ ഭരണം ഉറപ്പിച്ച് ഏകദേശം 20 വർഷമായപ്പോഴേക്ക് അദ്ദേഹം അടുത്ത യുദ്ധം നടത്തുതുടങ്ങി. അതായത് ഹാൽഡിഗട്ട് യുദ്ധം. ഇവിടെ മഹാറാണ പ്രതാപിനെയാണ് ഹാൽഡിഗട്ട് യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. 1576 മഹാറാണ പ്രതാപിനെ അക്ബർ പരാജയപ്പെടുത്തി. ഓക്കെ, ഇദ്ദേഹത്തെ ഈ എന്താ പറയുക, ഈ ഹാൽഡിഗട്ട് യുദ്ധത്തിൽ അക്ബറിനെ സഹായിച്ച രജപുത്ര സൈന്യാധിപനുണ്ടായിരുന്നു അക്ബറിനെ സഹായിച്ചത്, ആയിരുന്നു മാൻസിംഗ്. മാൻസിംഗ്, ഓക്കെ.
ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായുള്ള ചില കാര്യങ്ങളുണ്ട്. ജസിയ നിരോധിച്ച മുഗൾ ഭരണാധികാരി 1564 ഇദ്ദേഹം ജസിയ നിരോധിക്കുന്നത്. ജസിയ നിരോധിച്ച ഭരണാധികാരിയായിരുന്നു അക്ബർ. ജസിയ നിരോധിച്ച ഭരണാധികാരി ഓർത്തു വെക്കുക കേട്ടോ. ദീൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ദീൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചത് അക്ബറാണ്. അതുപോലെ ഇദ്ദേഹം ഒരു കലണ്ടർ കൊണ്ടുവന്നിരുന്നു. അക്ബർ ഒരു കലണ്ടർ, പുതിയൊരു കലണ്ടർ, ഇലാഹി കലണ്ടർ. അപ്പോൾ ദീൻ ഇലാഹി എന്നുള്ള മതം സ്ഥാപിച്ചു, ഇലാഹി എന്ന കലണ്ടർ കൊണ്ടുവന്നു. അതുപോലെ സാപ്തി എന്ന നികുതി സമ്പ്രദായം, ജസിയ നിരോധിച്ച ഭരണാധികാരി അക്ബർ, ജാതിയുടെ വ്യവസ്ഥയിലാണ് ജസിയ ഉണ്ടായിരുന്നത്, അത് നിരോധിച്ചു. സാപ്തി എന്ന ഭൂനികുതി കൊണ്ടുവന്ന വ്യക്തിയാണ് അക്ബർ. ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഏറ്റവും പ്രശസ്തമായുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഈ ജസിയ നിരോധിക്കുക എന്നുള്ളതും സാപ്തി എന്ന നികുതി കൊണ്ടുവരുന്നതും. ഇദ്ദേഹത്തിൻ്റെ സൈനിക സമ്പ്രദായം എങ്ങനെയായിരുന്നു, മാൻസബ്ദാരി കേട്ടോ, മാൻസബ്ദാരി. ഈ ഹാൽഡിഗട്ട് യുദ്ധത്തിൽ ഇദ്ദേഹത്തെ സഹായിച്ച രജപുത്ര സൈന്യാധിപനായിരുന്നു മാൻസിംഗ്. 1576 1556 ഇദ്ദേഹം രണ്ടാം പാനിപ്പറ്റ് യുദ്ധത്തിൽ നമ്മുടെ എന്താ പറയുക ആദർശയുടെ മന്ത്രിയായിരുന്ന ഹെമുവിനെ പരാജയപ്പെടുത്തിയത്. ഹെമുവിനെ പരാജയപ്പെടുത്തിയത്. അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ. നിരക്ഷരനായ മുഗൾ ഭരണാധികാരി എന്നുള്ള പേര് ആർക്കുണ്ട്, ഇദ്ദേഹത്തിനുണ്ട്. ഓക്കെ. രാജ തോഡർമാൻ, ഈ രാജ തോഡർമാനിലാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായ റവന്യൂ മന്ത്രി. രാജ തോഡർമാൻ, രാജ തോഡർമാൻ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തനായ എന്തായിരുന്നു, റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പം നോക്കൂ, ഇദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. രണ്ടാം പാനിപ്പറ്റ് യുദ്ധത്തിൽ അക്ബറിൻ്റെ സൈന്യാധിപൻ ബൈറാൻ ഖാൻ ആയിരുന്നു. അക്ബറിൻ്റെ ഗുരു മുനീം ഖാൻ ആയിരുന്നു. ദിൻ ഇലാഹി എന്നുള്ള മതം സ്ഥാപിച്ചു, ജസിയ നിരോധിച്ചു, സാപ്തി എന്ന ഭൂനികുതി ആരംഭിച്ചു. അക്ബറിൻ്റെ സൈനിക സമ്പ്രദായം മാൻസബ്ദാരി എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഇടാൻ കാരണം മാൻസിംഗ് എന്താണ്, 1576 ഹാൽഡിഗട്ട് യുദ്ധത്തിൽ അക്ബറിനെ സഹായിച്ച വ്യക്തിയായിരുന്നു മാൻസിംഗ്. അത്രയും കാര്യങ്ങൾ ഓർക്കുക. മാൻസബ്ദാരി സമ്പ്രദായം, നിരക്ഷരനായിരുന്നു ഇദ്ദേഹം കേട്ടോ. അദ്ദേഹത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി ആരായിരുന്നു, രാജ തോഡർമാൻ. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി. ചിലപ്പോൾ നിങ്ങളെടുത്ത് ചോദിക്കും അക്ബറിൻ്റെ പ്രശസ്തനായ സൈന്യാധിപൻ ആരാണ്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ രജപുത്ര സൈന്യാധിപനായിരുന്ന രാജ മാൻസിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തനായ സൈനിക തലവനായിരുന്നത്. നവരത്നങ്ങൾ, അക്ബറിൻ്റെ സദസ്യരായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 9 പ്രമുഖ വ്യക്തികളായിരുന്നു നവരത്നങ്ങൾ. ഹലോ. അതുപോലെ ഓക്കെ, അക്ബറുടെ സദസ്സിൽ അലങ്കരിച്ചിരുന്ന പ്രശസ്തനായ കവികളാണ് അബുൽ ഫസൽ, അബുൽ ഫൈസി. ഓക്കെ. അബുൽ ഫസലും അബുൽ ഫൈസി ആരാണ്, അക്ബറിൻ്റെ സദസ്സ് അലങ്കരിച്ചിരുന്ന പ്രശസ്തരായ കവികൾ. അബുൽ ഫസൽ, ഇവിടെയൊക്കെ നിങ്ങൾ എന്താ കുറച്ച് കാര്യങ്ങളുണ്ട്. അബുൽ ഫസലിൻ്റെ കൃതി ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എന്താണ് ഐനി അക്ബറി അല്ലെ അക്ബർ നാമ. ഐനി അക്ബറി അക്ബർ നാമയ്ക്ക് രചിച്ചത് അബുൽ ഫസലാണ്. ഓക്കെ. അതുപോലെ അക്ബറിൻ്റെ സദസ്സിൽ ഹിന്ദി കവികളുണ്ടായിരുന്നു, സൂർദാസ്, തുളസീദാസ്. ഈ രാമചരിതമാനസ ഇതിൻ്റെ കർത്താവ് ആരാണ്, തുളസീദാസാണ്. രാമചരിതമാനസത്തിൻ്റെ കർത്താവ് തുളസീദാസ്, അക്ബറിൻ്റെ സദസ്സിൽ ഉണ്ടായിരുന്ന ഹിന്ദി കവിയായിരുന്നു. അബുൽ ഫസലിൻ്റെ പ്രശസ്തമായുള്ള കൃതികളാണ് ഐനി അക്ബറി, അക്ബർ നാമ. ഇത് നിങ്ങളവിടെ ഓർത്തു വെക്കണം കേട്ടോ. അതുപോലെ നമ്മളെടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബൂലന്ദർവാസ. ഓക്കെ. ഇതിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ബൂലന്ദർവാസ. അതായത് ഗുജറാത്ത് വിജയത്തിൻ്റെ പ്രതീകമായി അക്ബർ പണിയിച്ച ഒരു നഗരമാണ് ബൂലന്ദർവാസ. ഓക്കെ. അതുപോലെ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം ഏതാണ്, അതാണ് ബൂലന്ദർവാസ. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഈ ബൂലന്ദർവാസക്ക് ഉണ്ട്. 1576 നമ്മുടെ ഇത് നടന്നല്ലോ ഹാൽഡിഗട്ട് യുദ്ധം, അതിൻ്റെ ഓർമ്മയ്ക്കും അതുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഒരു എന്താ പറയുക നഗരം അല്ലെ ഒരു പ്രവേശന കവാടമാണെന്ത് ഈ ബൂലന്ദർവാസ. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം എന്നറിയപ്പെടും. ഗുജറാത്ത് വിജയത്തിൻ്റെ പ്രതീകമായി അക്ബർ പണിയിച്ച മന്ദിരം എന്നുള്ള പേരിലും ഈ ബൂലന്ദർവാസ അറിയപ്പെടുന്നുള്ളത് ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ.
ഓക്കെ. ഈ അക്ബറിൻ്റെ ശരിക്കുള്ള പേരെന്താണ്? ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ. ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ. അക്ബറിൻ്റെ ശവകുടീരമുള്ളത് ആഗ്രയ്ക്കടുത്തുള്ള സിക്കന്ദ്രയിലാണ് അക്ബറിൻ്റെ ശവകുടീരം ഉള്ളത്. അക്ബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ജഹാംഗീറായിരുന്നു. ഓക്കെ. ഈ നമ്മുടെ കാശ്മീരിലൊരു അക്ബറുണ്ട്, ആരാണ്? സൈനുലാബിദ്ദീൻ. കാശ്മീരിലെ അക്ബർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് സൈനുലാബിദ്ദീൻ. അപ്പോൾ അതും നിങ്ങളവിടെ ഓർത്ത് വെക്കണം കേട്ടോ. ഈ ആഗ്ര കോട്ട, പഞ്ചമഹൽ, ഫത്തേപൂർ സിക്രി, ബുലന്ദ് ദർവാസ, ലാഹോർ കോട്ട, ഇവയൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ അക്ബറാണ്. ഒരുപാട് നിർമ്മിതികളൊക്കെ ഉണ്ടായിരുന്നു ഷാജഹാനെ പോലെ തന്നെ. ഏതൊക്കെയാണ്? ആഗ്ര കോട്ട, പഞ്ചമഹൽ, ഫത്തേപൂർ സിക്രി, ബുലന്ദ് ദർവാസ, ലാഹോർ കോട്ട, ഇവ ഉണ്ടാക്കിയത് കാര്യമെന്ന് ചോദിക്കുകയാണെങ്കിൽ അക്ബറാണ് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങളവിടെ ഓർത്തു വെച്ചു. ഓക്കെ, ഇത്രയും മതി. അക്ബറിന് കുറച്ചുകൂടെ ഉണ്ടാകും, കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. തന്നെ വലിയൊരു ബോറാണ്. പിന്നെ പറയണ്ടേ, നാളെ സൺഡേ അല്ലേ, നിങ്ങൾക്ക് പഠിക്കാനും എന്തെങ്കിലും വേണ്ട, അതുകൊണ്ട് അങ്ങനെ പോയത്. ഇനി ചോദ്യോത്തരങ്ങളിലേക്കാണ് കിടക്കുന്നത്. കറക്റ്റ് 50 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കും കേട്ടോ. അതിനുള്ള ചാർജേ ഉള്ളൂ. നോക്കാം നമുക്ക്. ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിച്ചതെന്ന് അവസാനിച്ചതെന്ന് 2 വർഷം അവിടെ എഴുതണം. ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിച്ചതെന്ന് അവസാനിച്ചതെന്ന്. നോബഡി ക്യാൻ കമൻറ്റ്. ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിച്ചതും അവസാനിച്ചതും ആരുമില്ലേ? 1526, 1857. ജസീൽ മുഹമ്മദ്, ശ്രദ്ധിക്ക്. 1526, 1587. 1526-ൻ്റെ പ്രത്യേകത എന്ത്? 1526-ൻ്റെ പ്രത്യേകത എന്ത്? 1526-ൻ്റെ പ്രത്യേകത എന്ത്? 1526-ൻ്റെ പ്രത്യേകത ഒന്നാം പാനിപ്പറ്റ് യുദ്ധം. പാനിപ്പറ്റ് ഇന്ന് ഏത് സംസ്ഥാനത്തിലാണ്? പാനിപ്പറ്റ് ഇന്ന് ഏത് സംസ്ഥാനത്തിലാണ്? ആഗ്ര, അടി, ഹരിയാന. അങ്ങോട്ട് വരട്ടെ, ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ, നല്ലുള്ളവരൊക്കെ ഉണ്ടോ നോക്കട്ടെ. സോറി, ആ കുഴപ്പമില്ല, അങ്ങനെ തന്നെ തെറ്റിക്കാണ്ട് പഠിച്ചു പോകും നമ്മൾ. ഹരിയാന. പാനിപ്പറ്റ് യുദ്ധത്തിൽ ബാബർ ആരെയാണ് പരാജയപ്പെടുത്തിയത്? 1526-ലെ പാനിപ്പറ്റ് യുദ്ധത്തിൽ ബാബർ ആരെയാണ് പരാജയപ്പെടുത്തിയത്? പാനിപ്പറ്റ് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയത് ആരെ? അടി. പാനിപ്പറ്റ് യുദ്ധത്തിൽ ഷേർഷൊക്കെ അവിടെ ഹുമയൂണിൻ്റെ കാലത്തല്ലേ, ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഇബ്രാഹിം ലോധി. തെറ്റിക്കാതെ ഇങ്ങനെ പറഞ്ഞു വരും കേട്ടോ. ഇബ്രാഹിം ലോധി. ഹുമയൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഹുമയൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഗ്യവാൻ. രണ്ടു പേരൊന്നും ചെയ്തിട്ട് കാര്യമില്ല, കുറേ ആൾ കമൻ്റ് ചെയ്യണം. ഭാഗ്യവാൻ. സിംഹം എന്താണ്? അത് ബാബറാണ്. ബാബർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് സിംഹം. ഭാഗ്യവാൻ. ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഗൾ ഭരണാധികാരി. ബാബർ. യെസ്, ബാബർ. ചൗസ യുദ്ധം നടന്ന വർഷം അതായത് ഹുമയൂണിനെ
ഷേർഷെ പരാജയപ്പെടുത്തിയ രണ്ട് യുദ്ധങ്ങളാണ് ചൗസ കനൗജ്. ചൗസ യുദ്ധം നടന്ന വർഷം 1539 വരട്ടെ, 1539. മൂന്ന് പേര്, നാല് പേര്, അഞ്ച് പേര്, ആറ് പേര്, പോരാ അന്നും പോരാ, കമൻ്റ് ചെയ്തോ. ആ ചൗസ യുദ്ധം നടന്ന വർഷം 1539. കനൗജ് യുദ്ധം നടന്ന വർഷം, കനൗജ് യുദ്ധം നടന്ന വർഷം, കനൗജ് യുദ്ധം നടന്ന വർഷം 1540. 1540 1540 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, 1540. ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന്, 1540 കനൗജ് യുദ്ധം. കനൗജ് യുദ്ധം കോണിപ്പടിയിൽ നിന്നും വീണ് മരിച്ച മുഗൾ ഭരണാധികാരി. കോണിപ്പടിയിൽ നിന്നും വീണ് മരിച്ച മുഗൾ ഭരണാധികാരി. കോണിപ്പടിയിൽ നിന്നും വീണ് മരിച്ച മുഗൾ ഭരണാധികാരി ഹുമയൂൺ. ഹുമയൂൺ പുരാതന അല്ലെ പുരാണ കിലയുടെ പണി പൂർത്തിയാക്കിയത് ആര്? പണി തുടങ്ങിയത് ഹുമയൂണാണ്. പുരാണ കിലയുടെ പണി തുടങ്ങിയത് ഹുമയൂണാണ്. പുരാണ കിലയുടെ പണി പൂർത്തിയാക്കിയത് ആര്? പുരാണ കിലയുടെ പണി പൂർത്തിയാക്കിയത് ആര്? ഷേർഷ. വെരി ഗുഡ്. ഒരാൾ ചെയ്തു. ആ പുരാണ കിലയുടെ പണി തുടങ്ങിയത് അക്ബർ ആയിരുന്നു. പണി പൂർത്തിയാക്കിയത് ഷേർഷ സൂരി. പേർഷ്യല്ല, ഷേർഷ. ആ ഹുമയൂൺ എന്താണ് പണി ആരംഭിച്ചതായിരുന്നു. പണി പൂർത്തിയാക്കിയത് ഷേർഷ. ഓക്കെ. അക്ബറിൻ്റെ അച്ഛൻ്റെ പേര്, അക്ബറിൻ്റെ ഫാദർ. അക്ബറിൻ്റെ അച്ഛൻ്റെ പേര്, അക്ബറിൻ്റെ അച്ഛൻ്റെ പേര്. അടി ഹുമയൂൺ. ഹുമയൂൺ ഹുമയൂൺ ഹുമയൂൺ. രണ്ടാം പാനിപ്പറ്റ് യുദ്ധത്തിൽ അക്ബറിൻ്റെ സൈന്യാധിപൻ ആരായിരുന്നു? രണ്ടാം പാനിപ്പറ്റ് യുദ്ധം 1556 ഹെമുവിനെ അക്ബർ പരാജയപ്പെടുത്തുന്നത്. ഹെമു എന്ന് പറഞ്ഞാൽ ആദിർഷയുടെ, കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ആദിർഷയുടെ മന്ത്രിയായിരുന്നു ഹെമു. ഹെമുവിനെ പരാജയപ്പെടുത്തിയ 1556 രണ്ടാം പാനിപ്പറ്റ് യുദ്ധത്തിൽ. ഈ യുദ്ധത്തിൽ അക്ബറിൻ്റെ സൈന്യാധിപൻ ആരായിരുന്നു? രണ്ടാം പാനിപ്പറ്റ് യുദ്ധത്തിൽ അക്ബറിൻ്റെ സൈന്യാധിപൻ ബൈറാം ഖാൻ. മുനീം ഖാൻ ആരാണ്? മുനീം ഖാൻ ബാ, യെസ്, ബൈറാം ഖാൻ. ബൈറാം ഖാൻ ബൈറാം ഖാൻ ബൈറാം ഖാൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ഹാൽഡിഗട്ട് യുദ്ധം നടന്ന വർഷം, ഹാൽഡിഗട്ട് യുദ്ധം നടന്ന വർഷം. ബഹ്റാൻ ഖാൻ. വെറുതെ വന്നോട്ടെ, കമൻ്റ് ചെയ്തോളൂ. ബഹ്റാൻ ഖാൻ ഗുരു. ആ വെരി ഗുഡ്. ഗുരു മുനീം ഖാൻ അല്ലേ. ഹാൽഡിഗട്ട് യുദ്ധം 1576 അക്ബർ സ്ഥാപിച്ച മതമേത്? അക്ബർ സ്ഥാപിച്ച മതമേത്? അക്ബർ സ്ഥാപിച്ച മതമേത്? അക്ബർ സ്ഥാപിച്ച മതമേത്? അക്ബർ സ്ഥാപിച്ച ദീനിലാഹി. ദീനിലാഹി ദീനിലാഹി അല്ലേ. ഇലാഹി കലണ്ടർ ആര് ഉണ്ടാക്കിയതാണ്, അല്ലെ ആര് കൊണ്ടുവന്നതാണ് ഇലാഹി കലണ്ടർ? ഇലാഹി കലണ്ടർ കൊണ്ടുവന്നത് ആര്? ഇലാഹി കലണ്ടർ കൊണ്ടുവന്നത് അക്ബർ. അക്ബർ, യെസ്, അക്ബർ അക്ബർ അക്ബർ. ജസിയ നിരോധിച്ച മുഗൾ ഭരണാധികാരിയായിരുന്നു അക്ബർ. ഏത് വർഷമാണ് ജസിയ നിരോധിച്ചത്? ജസിയ നിരോധിച്ച മുഗൾ ഭരണാധികാരിയായിരുന്നു അക്ബർ. ഏത് വർഷമാണ് ജസിയ നിരോധിച്ചത്? ജസിയ നിരോധിച്ചത് ഏത് വർഷം? അടി കിട്ടും. 1564 ജസിയ നിരോധിച്ചത്. ഗുജറാത്ത് വിജയത്തിൻ്റെ പ്രതീകമായി അക്ബർ പണിയിച്ച മന്ദിരമേത്? ആ അത്
നോക്കിയാണ്ടൊന്നും കൂടെ കേട്ട് പഠിച്ചാൽ മതി കേട്ടോ. 1964 അടി 1564 ജസി നിരോധിച്ചത്. ഗുജറാത്ത് വിജയത്തിൻ്റെ പ്രതീകമായി അക്ബർ പണിയിച്ചത്. ബോലന്ദർവാസം. ഐനി അക്ബറി അക്ബർ നാമ. ഇവ രചിച്ചത് അക്ബറിൻ്റെ സദസ്സിനെ അലങ്കരിച്ച കവികളിൽ ഒരാളായിരുന്നു. ആരുടേതാണ് ഐനി അക്ബറി അക്ബർ നാമ? ഐനി അക്ബറി അക്ബർ നാമ ആരുടേതാണ്? അബുൽ ഫസൽ. നാല് പേരായി. അമീർ ഖുസ്രുവോ? അടി കിട്ടു കേട്ടോ. സൂർദാസ്, തുളസിദാസ് തുടങ്ങിയ ഹിന്ദി കവികൾ ആരുടെ സദസ്സിലായിരുന്നു? സൂർദാസ്, തുളസിദാസ്. രാമചരിതമാനസം രചിച്ച തുളസിദാസ്, അതുപോലെ സൂർദാസ്, ഇവരുടെ ആരുടെ സദസ്സിലുള്ള ഹിന്ദി കവികളായിരുന്നു? അക്ബറിൻ്റെ. ജലാലുദ്ദീൻ മുഹമ്മദ് ആരുടെ യഥാർത്ഥ പേരാണ്? ജലാലുദ്ദീൻ മുഹമ്മദ് ആരുടെ യഥാർത്ഥ പേരാണ്? അക്ബറിൻ്റെ. വെരി ഗുഡ്. അക്ബർ. കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ആര്? കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ആര്? കാശ്മീരിലെ അക്ബർ സൈനുൽ ആബിദീൻ. കാശ്മീരിലെ അക്ബർ. ഓക്കെ, സൈനുൽ ആബിദീൻ. ഓക്കെ, ഇത്രയും മതി. ഇപ്പം നമ്മൾ മൂന്ന് വ്യക്തികളെയാണ് പഠിച്ചത്. ഇതിനകത്ത് അക്ബറിൻ്റെ അവിടെ കുറച്ചുകൂടെ ഉണ്ടായി. നമ്മൾ ഇനി അടുത്തൊരു ക്ലാസ്സിൽ ഈ ഭാഗം പോകുമ്പോൾ കൂടുതലായിട്ട് എടുക്കും കേട്ടോ. ആർക്കെ പഠിച്ചത്? ബാജി സാബ് പഠിച്ചു നമ്മൾ. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്, ബഹദൂർ ഷാ രണ്ടാമൻ, ഇതാണ് ബാജി സാബ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ ബാബറിനെ പഠിച്ചു. ബാബർ എന്നുള്ള വാക്കിനർത്ഥം സിംഹം അല്ലേ. ഹുമയൂൺ എന്നുള്ള വാക്കിനർത്ഥം ഭാഗ്യവാൻ. പിന്നെ നിരക്ഷരനായ ഭരണാധികാരി ആരായിരുന്നു? അക്ബർ. എനിവേ ഗൈസ്, സീ യു ടുമോറോ. നാളെ വേറെ എന്താ പറയുക, നമ്മുടെ ഇതുണ്ടല്ലോ കറണ്ട് അഫെയറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. നിർത്തട്ടെ കേട്ടോ. ബി ടയേർഡ്, ഐ എം സോറി. ക്ലാസ് ഒന്നുകൂടെ കേൾക്കുന്നത് നന്നാവും. താങ്ക് യു ഗൈസ്. താങ്ക് യു.